മലയാള സിനിമയിൽ വിദേശത്തു നിന്നും കള്ളപ്പണം ഒഴുകുന്നത് പ്രത്യേക പ്രചാരണം ലക്ഷ്യമിട്ടാണോ എന്നത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമായി കേന്ദ്ര ഇന്റലിജൻസിന്റെ പിന്തുണയോടെ ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇത്തരം സിനിമകളുടെ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള അധാർമിക നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേദിയാകുന്നതായും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് മലയാള സിനിമയിലേക്ക് അസാധാരണമായ രീതിയിൽ വിദേശത്തുനിന്നും പണമൊഴുകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തി ആഭ്യന്തര വകുപ്പിന് വിവരങ്ങൾ കൈമാറിയത് വിവിധ സംഘടനകളും മതവിഭാഗങ്ങളും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ചില പ്രത്യേക വിഭാഗങ്ങളെ അവഹേളിക്കുന്നതും ഇകഴ്ത്തി കാണിക്കുന്നതുമായ നിരവധി ചിത്രങ്ങൾ കഴിഞ്ഞ കാലയളവിൽ പുറത്തുവന്നതോടെയാണ് ക്രൈസ്തവ വിഭാഗം ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്തു വന്നത് എന്നാൽ ഈ പ്രതികരണങ്ങളിൽ കാര്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് മേഖലയിലെ കള്ളപ്പണ സാന്നിധ്യവും മയക്കുമരുന്ന് ഉപയോഗവും പുറത്തുവന്നത് ഇതോടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇതിനകം മേഖലയിലെ നിരവധി പേരെ പരസ്യമായും രഹസ്യമായും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു കഴിഞ്ഞു നിർമാതാക്കളെയും താരങ്ങളെയുമാണ് പ്രധാനമായും ചോദ്യം ചെയ്തിരിക്കുന്നത് ഇതിൽ ചിലർ കോടിക്കണക്കിന് രൂപയുടെ പിഴ അടച്ചു കഴിഞ്ഞു അഞ്ചോളം നിർമ്മാതാക്കളിൽ നിന്നും അന്വേഷണ ഏജൻസികൾക്ക് ഇതിനകം വിശദീകരണം ലഭിച്ചു കഴിഞ്ഞു സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമേ കേരളത്തിലേക്ക് കള്ളപ്പണം ഒഴുക്കിന് മറ്റു പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇത്തരം ഇടപാടുകൾ വഴി നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളുടെ ഘടനയും ആശയങ്ങളും ഇതിനായി വിശകലനം ചെയ്തു വരികയാണ് അധാർമികതയും അരാജകത്വവും പ്രോത്സാഹിപ്പിക്കുന്ന ആശയങ്ങൾക്ക് മാന്യത നൽകുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന ഇത്തരം സിനിമകളുടെ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗവും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ന്യൂസ് കൊച്ചി